ചിന്നക്കനാളിലെ നിർമ്മാണ നിരോധനം ലൈഫ് ഭവന പദ്ധതിയെയും താളം തെറ്റിക്കുന്നു. അപേക്ഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ 450 വീടുകൾ അനുവദിച്ചതിൽ നിർമ്മിക്കാനായത് 83 വീടുകൾ മാത്രമാണ്. ഇടുക്കി ജില്ലയിൽ ഭൂവിഷയങ്ങൾ ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് ചിന്നക്കനാൽ. നിലവിൽ മേഖലയിൽ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നുണ്ടെങ്കിലും വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ നിയമക്കുരുക്കുകൾ ചൂണ്ടിക്കാട്ടി ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ നിർമ്മാണം പോലും തടസ്സപ്പെടുത്തുകയാണെന്നാണ് ആരോപണം. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ 700 ശതമാനം വീട് ലൈഫ് പദ്ധതി വീട് അംഗീകരിച്ച് പാസായി കിടപ്പുണ്ട്. തൊഴിലാളിക്ക് സ്ഥലമില്ല, NOC കിട്ടാൻ നിവൃത്തിയില്ല. NOC ഇല്ലാതെ ഈ തൊഴിലാളികൾ ലൈഫ് പദ്ധതിയെ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം വെറുതെ ചുമ്മാ ഇരിക്കുകയാണ്, വീടുമില്ലാതെ ഒന്നുമില്ലാതെ. IAY, ലൈഫ് തുടങ്ങി ഗവൺമെന്റിന്റെ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ ഇടം പിടിച്ച നിരവധി കുടുംബങ്ങൾ ചിന്നക്കനാലിലുണ്ട്. തോട്ടം തൊഴിലാളികളും ആദിവാസികളും അടക്കമുള്ള സാധാരണക്കാരാണ് ഇവരിൽ ഭൂരിഭാഗവും. വീട് നിർമ്മിക്കുന്നതിനായി 5 വർഷം മുൻപാണ് പുത്തൻപുരയ്ക്കൽ ജോസ് തറയൊരുക്കിയത്. നിർമ്മാണത്തിനാവശ്യമായ ഇഷ്ടികകളും ഇറക്കി. എന്നാൽ നിർമ്മാണ അനുമതി ലഭിക്കാത്തതിനാൽ കെട്ടി ഉയർത്തിയ തറയും സിമന്റ് ഇഷ്ടികകളും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നത്തിന്റെ സ്മാരകമായി അവശേഷിക്കുകയാണ്. ഈ വീടിന് അന്നേരം പൊസിഷൻ കിട്ടില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഈ വീട് തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. വീട് പണിയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. 5 വർഷത്തോളം മേളിലായിട്ടുണ്ട്. താമസിക്കാൻ തുടങ്ങിയിട്ടപ്പോ ഒരു 10-40 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ. ശുചിമുറികൾ നിർമ്മിക്കാൻ പോലും അനുമതിയില്ല. ഈ വർഷവും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ട പലർക്കും സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ പഞ്ചായത്തുമായുള്ള കരാറിൽ ഒപ്പുവെക്കാനായിട്ടില്ല. ഏതു നിമിഷവും തകരാവുന്ന കൊച്ചു വീടുകളിലാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾക്ക് വീടൊന്നുമില്ല. ചേച്ചിമാർ രണ്ടും പഠിക്കുക. ഒരു ചേച്ചി 10-ലും ഒരു ചേച്ചി +1-ല്. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കൊരു വീട് വേണം. എനിക്ക് പഠിക്കാനൊന്നും വീട്ടിലൊരു ഇതില്ല. ചിന്നക്കനാളിലെ ഭൂരിഭാഗം ഭൂമിക്കും പട്ടയമില്ല. ഇത്തരം ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതിയിലടക്കം വീട് നിർമ്മിക്കണമെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്നും സ്ഥിരതാമസം തെളിയിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കണം. എന്നാൽ 17 വർഷം ഇതേ ഭൂമിയിൽ താമസിച്ചു എന്നതിന് തെളിവില്ലാത്തതാണ് പലർക്കും കുരുക്കാകുന്നത്. തലമുറകളായി ചിന്നക്കനാലിലെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇവരിൽ ഭൂരിഭാഗവും. റിട്ടയർമെന്റിന് ശേഷമാണ് പലരും 5-ോ 10-ോ സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങുന്നത്. മാർച്ച് 10-ാം തീയതി നമ്മളോട് പറഞ്ഞെങ്കിൽ 30-ാം തീയതിക്ക് മുമ്പ് പൊസിഷൻ കിട്ടിയാൽ വീട് അനുഭവിച്ചു തരാം, എക്കരുമുട വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ എഴുതി കൊടുത്ത് ഇപ്പൊ 2 മാസമായി. ഈ താളുക്ക് സർവേയറോ യാരെയും ഇവിടെ ഈ സ്ഥലത്തെ നോക്കണോ ഇപ്പൊ വരെ വന്നിട്ടുമില്ല. അപ്പൊ ഇറങ്ങിപ്പോ 3 പെണ്ണ് വെച്ചാ പിള്ളേരനോ 2 വെച്ചു, 1+1 10-ാം ക്ലാസ് പഠിക്കുന്നത് കൊച്ചിയിലാണ്. സിംഗണത്തിൽ നിരവധി ആൾക്കാർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് കൊച്ചിതം കിട്ടിയാൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ജീവിക്കാനുള്ള മാർഗം ഉണ്ടല്ലോ സാറേ. അതാ ഈ മഴയിലും ഈ അടുത്ത കാലത്ത് നമ്മൾ കാലാവസ്ഥ അനുസരിച്ച് ശരിക്കും മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ വീടിന് അകത്ത് കിടക്കാനുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എനക്ക് മാത്രമല്ല, ഇവിടെ നിരവധി ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. ഭൂവിഷയങ്ങളുടെ മറവിൽ ചിന്നക്കനാലിൽ ഇല്ലാതാകുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാനുള്ള സാധാരണക്കാരുടെ അവകാശങ്ങൾ കൂടിയാണ്. കാട്ടാന ആക്രമണങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ഭയന്നാണ് ഇവരുടെ ജീവിതം.